ഗവർണർ നേരത്തെ ഗവർണർ തന്നെ മുൻകൈ എടുത്ത് എസ് എഫ് ഐ കിട്ടിയ സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന ബാനർ അഴിച്ചിറക്കുന്നു. ഗവർണർ തന്നെ നേരിട്ട് എന്നാണ് അഴിച്ചിറക്കുന്നത്. അതിനുശേഷം 1:09 എന്ന മട്ടിൽ രാത്രി ക്യാമ്പസ് ഒന്നാകെ എസ് എഫ് ഐ പ്രവർത്തകർ പുതിയ ബാനറുകൾ ഉയർത്തുന്നു. ഉറപ്പായും അതിൽ ഗവർണർ പ്രകോപിതനാണ്. ഗവർണർ ആ പ്രകോപനം തീർക്കുന്നത് പോലീസിന് നേരെയാണ്. പോലീസ് ആ ബാനർ കെട്ടുന്നതിൽ എന്താണ് ബാനർ കെട്ടാൻ അനുവദിച്ചു എന്ന വിമർശനം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പോലീസിനോടുള്ള ഒരു വാശി തീർക്കൽ കൂടിയാണ് ഈ അലുവ മെഡിക്കൽ യാത്ര. ദീപക്. അത് തന്നെയാണ് അശ്വി. കാരണം ഗവർണർ കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസിന് എവിടെ പോകുന്നു എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ മാധ്യമങ്ങളെ കണ്ട സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇ എം എസ് പ്രതിമയിലേക്കും മാനാഞ്ചിറയിലേക്കും താൻ പോകുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, പോലീസാണ് ഈ ബാനറുകൾക്ക് സംരക്ഷണം നൽകിയത്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് എന്നൊക്കെ രീതിയിലുള്ള കൃത്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ തന്നെയാണ് ഗവർണർ നടത്തിയത് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലൂടെ ഇറങ്ങി നടക്കുകയാണ് മിഠായിത്തെരുവിൽ. നേരത്തെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അതിനു മുമ്പ് മിഠായിത്തെരുവിൽ മുമ്പ് തന്നെ കാറിൽ നിന്നിറങ്ങി കുട്ടികളുടെ അടുത്തേക്ക് പോവുകയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മിഠായിത്തെരുവിലാണ്, വലിയ തിരക്കുള്ള അല്ലെങ്കിൽ തന്നെ വലിയ തിരക്കുള്ള ഒരു വാണിജ്യ നഗരമാണ് അല്ലെങ്കിൽ ഒരു വാണിജ്യ സ്ട്രീറ്റാണ്, വാണിജ്യ തെരുവാണ് മിഠായിത്തെരുവ്. ആ തെരുവിൽ ഇപ്പോൾ അലുവ മേടിക്കാൻ ആണ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു ഗവർണർ. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ, പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിലെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഗവർണറെ അത്ര കണ്ട് പ്രകോപിതനാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ പ്രകോപനം വേറൊരു രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിക്കുന്നു. അത് പോലീസിൻ്റെ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിൽ ഗവർണർ ഒരു ബാനർ അഴിപ്പിച്ചപ്പോൾ 9 ബാനർ കിട്ടിയ എസ് എഫ് ഐയെ തടയാത്ത പോലീസിൻ്റെ സുരക്ഷ തനിക്ക് വേണ്ട എന്ന ഒരു പ്രതിഷേധം ഈ യാത്രയിലുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ സുരക്ഷ അതിൽ വേണ്ട എന്ന പ്രഖ്യാപനത്തോടുകൂടി അവിടെ യുവമോർച്ചയുടെ നേതാക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കൂടെ ഗണേഷ് എന്ന് പറയുന്ന സംസ്ഥാന നേതാവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൂടെ. അങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ അവരുമായി സംവദിച്ചും അവരുമായി സംസാരിച്ചും ഒരു മധുരക്കടയിൽ ഒരു അലുവ കടയിൽ കയറി അലുവ രുചിച്ചു നോക്കിയും ഒരു തുണിക്കടയിൽ കയറി അവിടുത്തെ ഒരു ചേച്ചിയോട് സംസാരിച്ചും അങ്ങനെ ജനങ്ങളോട് സംവദിക്കുന്നു എന്ന മട്ടിൽ ആ യാത്ര തുടരുകയാണ്. എസ് എം അതായപ്പോൾ ഒരു ജ്വല്ലറി കടയിലും കയറിയിട്ടുണ്ട്. അങ്ങനെ കടകൾ ഒരുപാട് കടകളുള്ള ഒരു വാണിജ്യ തെരുവാണ്. എപ്പോഴും വലിയ തിരക്കുള്ള ഒരു വാണിജ്യ തെരുവാണ്. ആ തെരുവിൽ കൂടി ഒരു നഗരപ്രദക്ഷിണം നടത്തുകയാണ് ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ. അത് സാധാരണ ഒരു സമാധാന കാലത്തെന്നാൽ വെറുതെ നഗരമൊന്ന് കണ്ടു കളയാം, എന്തായാലും കാലിക്കെട്ടെത്തി ഒരു പരിപാടിയുണ്ട്, 3 മണിക്കാണ് പരിപാടി, അപ്പോൾ അതിനു മുമ്പ് വെറുതെ ഇരിക്കലാണ്, അതുകൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങിക്കളയാം എന്ന രീതിയിലുള്ള ഒരു നിഷ്കളങ്ക യാത്രയല്ല അത്. അതിനു മുമ്പുള്ള സംഘർഷഭരിതമായ കഴിഞ്ഞ രാത്രി നമുക്ക് ഓർമ്മയുണ്ട്. എസ് എഫ് ഐയുടെ ഒരു ബാനർ, ആ ബാനറിൽ അത്യധികം രോഷം, അതിൽ ജില്ലാ പോലീസ് മേധാവി വിളിച്ചു വരുത്തി കടുത്ത ഭാഷയിൽ ശകാരം, അതിനുശേഷം ഉള്ള രൂക്ഷമായ പ്രതികരണം, ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉള്ള രൂക്ഷമായ പ്രതികരണം, മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സമ്മതത്തോടെയാണ് ഈ ബാനറുകൾ പ്രതിഷേധം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ. പോലീസ് എന്താണ് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിൽ 1:00 എന്ന മട്ടിൽ ഉയർത്തിയ ബാനറുകളിലുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തി, പോലീസിനോടുള്ള അതൃപ്തി, അതുകൊണ്ട് ആ പോലീസ് സുരക്ഷ എനിക്ക് വേണ്ട എന്നുള്ള പ്രഖ്യാപനത്തിൽ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ ഉറപ്പായും കോഴിക്കോട് നഗരത്തിൽ കറങ്ങാനുള്ള എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ ലിബർട്ടിയും ഉള്ള ആളാണ്, ഉറപ്പായും അത് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഒരു വലിയ സുരക്ഷാ പ്രശ്നത്തിലേക്ക് അത് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പോലീസിൻ്റെ എന്ന് പറഞ്ഞാൽ Z+ കാറ്റഗറി സെക്യൂരിറ്റിയുള്ള വലിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ പദവിയാണ് ആ പദവി. അതുകൊണ്ട് ഇതെങ്ങോട്ടാണ് പോലീസ്, സാധാരണഗതിയിൽ ഗവർണറുടെ യാത്രയും പോക്കുമൊക്കെ കൃത്യമായ പോലീസിനെ അറിയിച്ചിട്ടാണ് പോവാറ് ഒരു പ്ലാൻ, ഒരു യാത്രാ പ്ലാൻ ഉണ്ടാകും. പക്ഷേ ഇക്കുറി ഒരു യാത്രാ പ്ലാൻ രാജ്ഭവനില്ല. ഗവർണർ ഇറങ്ങി നടക്കുന്നു, അദ്ദേഹത്തിന് തോന്നുന്ന കടകളിലൊക്കെ അദ്ദേഹം കയറുന്നു, ആൾക്കാരോട് സംവദിക്കുന്നു. സാധനങ്ങളൊന്നും ഇതുവരെ മേടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അലുവ മേടിക്കാൻ ആണ് ഗവർണർ മിഠായിത്തെരുവിലെ യാത്ര. എപ്പോൾ ദീപക് ധർമ്മടം ചെയ്യുന്നു, ദീപക്, എപ്പോഴാണ് ഏത് കടയിൽ നിന്നാണ് അലുവ വാങ്ങി മടങ്ങുക എന്നുള്ളതാവില്ലേ പോലീസ് ആധിയോടുകൂടി നോക്കുന്നത് ഇപ്പോൾ? ആഷ്മി, സാധാരണ ആഷ്മി ആഷ്മി എപ്പോൾ അലുവ വാങ്ങി മടങ്ങും എന്നത് യാഷ്മി ഇപ്പോൾ പറയാൻ സാധിക്കാത്ത വിധത്തിലാണ്. സാധാരണ ഗവർണർ Z+ സുരക്ഷയൊരുക്കിയിരിക്കുന്ന ഒരു ഭരണഘടനാ തലവനാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ മേഖലയിലെല്ലാം തന്നെ ഡമ്മി പരിശോധന വരെ നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷേ അദ്ദേഹം അപ്പോൾ തീരുമാനിക്കുന്ന കടകളിലേക്ക് കയറുന്നു, അലുവാക്കടയിൽ, ഡയമണ്ട് കടയിൽ, തുണിക്കടയിൽ, ആ രീതിയിൽ ഓരോ കടകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ DIG പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സ്ട്രൈക്കർ ഫോഴ്സും പെടാപ്പാടുപെടുകയാണ്. പക്ഷേ ഇടക്കിടയ്ക്ക് ഗവർണർ
ആവർത്തിച്ച് പറയുന്നു. പൊട്ടി തേങ്ങയിടുന്ന പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തനിക്ക് പോലീസ് സുരക്ഷ വേണ്ട, കേരള പോലീസ് സുരക്ഷ വേണ്ട എന്ന്. ഇത് ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഗവർണർ പറഞ്ഞതാണ് തനിക്ക് പോലീസ് സുരക്ഷ വേണ്ട എന്നുള്ളത്. പക്ഷേ ഗവർണറായിരിക്കുന്നിടത്തോളം, ഭരണഘടനാ തലവനായിരിക്കുന്നിടത്തോളം പോലീസിന് വേറെ വഴിയില്ല, സുരക്ഷ ഒരുക്കിയേ മതിയാകൂ. അത് പോലീസ് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എസ് എം സീറ്റിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അസാധാരണമായ നീക്കം സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ വെല്ലുവിളി യാത്രയായി തന്നെ ഗവർണറുടെ യാത്ര മാറുന്നു. ഹാഷ്മി.